ഇതിന് $5 കാണിക്കുന്നത്. ഈവനിങ് ഇങ്ങനെ ഞാൻ വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങാറുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ഈവനിങ് ഒരു 6:30 ഒക്കെ ആയി ഇവിടെ. ഇവിടെ മൊത്തം ഹാലോവീൻ്റെ സെലിബ്രേഷൻസ് ആണ്. ഇവിടെ പിള്ളേരൊക്കെ റോഡ്സിൽ ക്യാൻഡീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങുകയാണ്. നമ്മളിങ്ങനെ നടക്കുന്ന വഴിയിൽ ഫുള്ള് കാണാം പിള്ളേർ ഫാമിലിയുടെ കൂടെ. അവരിങ്ങനെ ബാഗ്സൊക്കെ ആയിട്ട് ഓരോ വീട്ടിൽ കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ ക്യാൻഡീസൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ഓരോ കോസ്റ്റ്യൂമിലാണ് ഓരോരുത്തരും. ഓരോ കോസ്റ്റ്യൂമിലിങ്ങനെ പിള്ളേർ പാരൻസിൻ്റെ കൂടെ ഓരോ വീട്ടിൽ കയറിയിട്ട് ക്യാൻഡീസ് ചോദിക്കും. അപ്പോൾ ഓരോ വീട്ടുകാരും ഇങ്ങനെ ക്യാൻഡീസൊക്കെ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിള്ളേർ ഡോറിന് നോക്കി ചെയ്തിട്ട് ഹൗസ് ഓണേഴ്സ് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ക്യാൻഡീസൊക്കെ എടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കും. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, നിങ്ങളിപ്പോൾ കണ്ട പോലെ ഓരോ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹലോവീൻ്റെ. കുറേ സാധനങ്ങളും കുറേ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ ഹലോവീൻ സെലിബ്രേറ്റ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീട്ടിലൊന്നുമില്ല, ചില വീടുകളിൽ മാത്രം അവരെ സ്റ്റോർ ചെയ്തേക്കുന്ന, എല്ലാ വർഷവും അവരെ കയ്യിലുണ്ട്, അവർ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അത് വെച്ചിട്ട് ഇങ്ങനെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഹലോവീനോട് അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ ചുമ്മാ ഇപ്പോൾ ഞാനൊരു സ്റ്റോറിലേക്ക് പോകുന്ന, എൻ്റെ വർക്ക് ചെയ്യുന്ന കീബോർഡിൻ്റെ AAA ബാറ്ററി തീർന്നുപോയി. അപ്പോൾ അത് ഇവിടെ തൊട്ടടുത്തൊരു കൺവീനിയൻസ് സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അത് മേടിക്കണം. അതിനുവേണ്ടി ചുമ്മാ ഇറങ്ങിയത്, നടക്കിറങ്ങിയത്. അപ്പോൾ ഈവനിങ് ഇങ്ങനെ ഞാൻ വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഇത് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറ എടുത്താണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവരുടെ ഒരു ഇവിടുത്തെ ഒരു നാഷണൽ സെലിബ്രേഷൻ ആണുള്ളത്. അപ്പോൾ അവരിങ്ങനെ വീടുകളൊക്കെ കയറി ക്യാൻഡീസ് കളക്ട് ചെയ്യും. പിന്നെ ഇവർക്ക് ഈ കുറേ ആളുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തന വീടുകൾ കാണാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് കുറേ പേര് അങ്ങനെയും വന്നിട്ടുണ്ട്. പിന്നെ ഇന്നലെ തൊട്ട് എനിക്ക് ചെറിയൊരു ടെമ്പറേച്ചർ പോലെയുണ്ട്. പക്ഷേ ഞാൻ മറ്റേ തെർമോമീറ്റർ വെച്ചിട്ട് പനിയുണ്ടോയെന്ന് നോക്കി, പക്ഷേ പനിയില്ല. ഇന്നും ഇന്നലെ മഴയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നണ നല്ല തണുപ്പുണ്ട്. അപ്പോൾ ചിലപ്പോൾ കാലാവസ്ഥ ക്ലൈമറ്റ് പെട്ടെന്ന് ഇതേപോലെ കൂടിയതിൻ്റെ, തണുപ്പ് കൂടിയതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. എനിക്ക് ശരിക്ക് നല്ല ചൂട് തോന്നുന്നുണ്ട് ബോഡിക്ക്. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ടായ ഇതുണ്ടായിരുന്നു, ഡോളൊക്കെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരു ഡോളോ എടുത്ത് ഞാൻ കഴിച്ചു. ഇന്നലെ രാത്രി ഓക്കെ ആയിരുന്നു. ഇന്നലെ പകലിൽ ചെറുതായിട്ട് എനിക്ക് ടെമ്പറേച്ചർ ഉള്ള പോലെ തോന്നണമാണ്, പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല. ബോഡി പെയിനോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കയ്യിലൊരു കോവിഡിൻ്റെ ടെസ്റ്റിൻ്റെ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. ഞാനത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഹെൽത്ത് കാർഡ് എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹെൽത്ത് കാർഡ്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഈ ഹെൽത്ത് കാർഡ് വെച്ചിട്ട് ഏതെങ്കിലും വാക്കിംഗ് ക്ലിനിക്കിൽ പോവാം. നാളെയും കൂടെ കൂടിയിട്ട് അങ്ങനത്തെ ഒരു പനിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ വാക്കിംഗ് ക്ലിനിക്കിൽ പോയിട്ട് ഏതായാലും ഇവിടെ വാക്കിംഗ് ക്ലിനിക്കിൽ ഇനി കാണിക്കുന്നതിനൊക്കെ ഹെൽത്ത് കാർഡ് ഉള്ളതുകൊണ്ട് എല്ലാം ഫ്രീ ആണല്ലോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നോക്കിയിട്ട് ചെയ്യണം. വലിയ പ്രശ്നമില്ല, ബോഡി പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ എന്തായാലും നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ അങ്ങനെ ഒന്ന് ക്യാമറ എടുത്തതാണ്, വെറുതെ നടക്കാനിറങ്ങിയപ്പോൾ ഈ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. അപ്പോൾ നിങ്ങളും ഇതേപോലെ കാനഡയിൽ എത്തുമ്പോൾ കാണാൻ പറ്റും ഹലോവീൻ്റെ. ഇന്ന് ഇപ്പോൾ October 31 ഇന്നാണ് ഇവിടുത്തെ ഹാലോവീൻ. അപ്പോൾ ഇന്ന് രാത്രി കുറച്ചുകൂടെ ലേറ്റ് ആകുമ്പോഴത്തേക്കും ഇനി എല്ലാവരും ഇറങ്ങും റോഡിലൊക്കെ ഇങ്ങനെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട്. വലിയ ആൾക്കാർ വരെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. ഇവിടെ അങ്ങനെയാണ് മൊത്തത്തിൽ. പിള്ളേരാണ് കൂടുതലും അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടൊറൻ്റോ ഡൗൺ ടൗണിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വലിയ വലിയ ആൾക്കാരും ഇതേപോലെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് നടക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും.
വലിയ വലിയ ഫ്ലാറ്റുകളുടെ ഫ്രണ്ടിൽ ഈ വലിയ ഏജ്ഡ് ആയിട്ടുള്ള അപ്പന്മാരും അമ്മമാരൊക്കെ വലിയ ബോക്സുകളിൽ കാൻഡീസായിട്ട് അവർ നിൽക്കുന്നുണ്ട് പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിള്ളേരൊക്കെ ഇറങ്ങുന്ന ഒരു സമയമാണല്ലോ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവർ ക്യാൻഡീസൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു മൂന്നാല് ഫാമിലീസ് അങ്ങനെ വയസ്സായ ഏജ്ഡ് ആയിട്ടുള്ള അപ്പാപ്പന്മാരൊക്കെയാണ്. അവർ ഇങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സന്തോഷമാണ്, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ആവശ്യമുള്ള ബാറ്ററി കിട്ടി, ഇതാണ് വേണ്ട കീബോർഡിൽ വയർലെസ് കീബോർഡിൽ ഇടാനുള്ള ബാറ്ററി, അത് കിട്ടി. ഇതിന് $5 കാണിക്കുന്നത്, എനിക്കറിയില്ല ഇത് ചിലപ്പോൾ എനർജൈസർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആയതുകൊണ്ടാണ്. ഇവിടെ ഇത് അതി കുറവുള്ള ബാറ്ററി ഇല്ല. വാൾമാർട്ടിൽ പോയപ്പോൾ ഞാൻ ഇതിലും റേറ്റ് കുറവിൽ കണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് കുറേ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, എനർജൈസർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്രയും കാശ്. എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ വാൾമാർട്ട് വരെ പോകാൻ വയ്യ, ഇത് തൊട്ടടുത്തുള്ള ഒരു സ്റ്റോറാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എടുത്തു. ബാറ്ററിയൊക്കെ മേടിച്ചു, ഞാൻ തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുവാണ് വീട്ടിലേക്ക്. അപ്പോൾ നാളെ ഒരു 1st നവംബർ 1st നാളെ. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും, എന്നാലും ഞാൻ ജസ്റ്റ് പറയണം. അപ്പോൾ നാളെ തൊട്ട് എനിക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അത്യാവശ്യമുള്ള കുറേ സാധനങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പല സമയത്ത് കയ്യിലുള്ള ക്യാഷ് വെച്ചിട്ട് പേ ചെയ്തു, ചില സമയത്ത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നാളെ തൊട്ട് ഞാൻ ഇനി എല്ലാ പേയ്മെൻറ്റും ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കിയിട്ട് ഒരു 1 കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ എനിക്ക് എത്ര എക്സ്പെൻസ് വന്നാൽ, എക്സ്പെൻസ് ഇങ്ങനെ ബാച്ചലർ ആയിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾക്ക് എത്ര എക്സ്പെൻസൊക്കെ വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യമൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം, ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ, നമ്മൾ ബാച്ചലറായിട്ട് നിൽക്കുമ്പോൾ എത്ര നമുക്ക് എക്സ്പെൻസ് വരും, അങ്ങനെയുള്ളൊരു ഇൻഫോർമേഷനൊക്കെ ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാളെ തൊട്ട് അങ്ങനെ എല്ലാ ട്രാൻസാക്ഷൻസും കാർഡ് വഴിയാക്കണം, ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ചെയ്യണം. നമുക്ക് സിമ്പിളായിട്ട് ഫോൺ ടാപ്പ് ചെയ്തിട്ടോ കാർഡ് ടാപ്പ് ചെയ്തിട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഉള്ളത് തന്നെ, ഫോണിലേക്ക് ഞാൻ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ പേ വഴി നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാം. അപ്പോൾ നമ്മൾ പേഴ്സ് എടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് പേയ്മെൻറ്റൊക്കെ നമ്മുടെ കയ്യിലിരിക്കണ ക്യാഷ് കൊടുത്ത് ചെയ്യണമെന്നില്ല. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് ATMs അങ്ങനെ എനിക്ക് യൂസ് ചെയ്യേണ്ട അധികം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം കണ്ട, ഞാൻ ഇനീഷ്യലി എനിക്ക് സാലറിയൊക്കെ കയറുന്നതിന് മുന്നേ ഞാൻ നാട്ടിലെ കാർഡ് വെച്ചിട്ട് ക്യാഷ് ഒന്ന് വലിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആകെ ATMൽ കയറിയുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങനെ ATMലേക്ക് കയറി ക്യാഷ് വിഡ്രോ ചെയ്യേണ്ട വന്നിട്ടില്ല. റെൻ്റ് ആണെങ്കിലും ഞാൻ അവർ റെൻ്റ് കയ്യിൽ കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം, എനിക്ക് ATM പോയി എടുക്കാനായിട്ട് വയ്യ. കാരണം അവർ ഈ ക്യാഷ് റെൻറ്റിൻ്റെ ഇത് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കയ്യിൽ തരാൻ പറയുന്നത്, അവരുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ATMൽ പോയിട്ട് പിന്നെ വിഡ്രോ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അക്കൗണ്ടിലേക്ക് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്, അവരൊന്നും പറഞ്ഞില്ല. നാളെ ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം. അത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുകയായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസവും ക്യാഷ് എടുക്കാൻ വേണ്ടി മാത്രം ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ ATM വരെ പോകണ്ടേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ ചുമ്മാ ഇങ്ങനെ വാക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ ഇന്ന് ഹലവിൻ്റെ സംഭവമൊക്കെ കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്താണ്. അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവരും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.